കരിവന്നൂരിലെ രക്തസാക്ഷികളെ ഈ പറഞ്ഞ ലോൺ കിട്ടാ പിന്നെ ഡെപ്പോസിറ്റ് മടക്കി കിട്ടാതെ ആത്മഹത്യതും അല്ലാത്തതുമായ കരിവന്നൂരിലെ രക്തസാക്ഷികളുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. നിസ്സാരമായ കാര്യമില്ല. കേരളത്തിലെ മറ്റ് ജില്ലകളിലും വ്യത്യസ്തമായി കരിവന്നൂരും കുട്ടനല്ലൂരും ഉൾപ്പെടെയുള്ള രണ്ട് ബാങ്കുകളിൽ സി പി എം നടത്തിയ കവർച്ച, സി പി എം നേതാക്കന്മാരുടെ പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഇ എം എസ് നമ്പൂതിരിപ്പാട് കുഞ്ഞായിരിക്കുമ്പോൾ വന്ന ജോഷി ടി എൻ പ്രതാപനൊപ്പം പദയാത്ര നടത്തിയത്. ഈ പദയാത്രയിൽ ഈ പദയാത്ര തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതാപൻ ഇടപെട്ടു. സുനിൽകുമാറിൻ്റെ സാന്നിധ്യം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുനിൽകുമാറിൻ്റെ ഒരു സാന്നിധ്യം കാട്ടി തരാൻ കഴിയില്ല. കാരണം എന്താണ്? അതിനകത്തെ പ്രധാന പ്രതി എസ് ടി ജോലിയുടെ സുനിൽകുമാർ വി എസ് സുനിൽകുമാറിൻ്റെ സ്വന്തം സഹചാരിയാണ്. എസ് ടി ജൗളറിയുടെ ഉടമ സുനിൽകുമാറിന്റെ സ്വന്തം സഹചാരിയാണ്. ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാർ കരിവന്നൂരിലെ രക്തസാക്ഷികളെ വഞ്ചിച്ചത്. അപ്പൊ ഇത് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം നേതാക്കന്മാർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അത് ഒരു വലിയ സാധ്യതയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. നമസ്കാരം. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ വാക്കുകളാണ് കേട്ടത്. ഒരു സമയത്ത് കത്തി ജ്വലിച്ചു നിന്ന വിഷയമാണ് കരിവന്നൂർ. ഇത് സുരേഷ് ഗോപി രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഏറെ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ പറയാൻ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്നാമതായി സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി, രണ്ടാമതായി വി എസ് സുനിൽകുമാർ എന്ന അഴിമതി രഹിതനായ രാഷ്ട്രീയ നേതാവ് എന്ന പേരെടുത്ത വ്യക്തിക്ക് കരിവന്നൂർ അഴിമതിയിൽ ഉള്ള പങ്ക്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി കരിവന്നൂർ എന്ന വിഷയം മാറ്റി നിർത്തിയിരിക്കുന്നത്? അന്നത്തെ ആ സാഹചര്യം ഓർമ്മയിലെ ഷാജി കൈലാസ് ചിത്രമായ കമ്മീഷണറിലെ ഭരത് ചന്ദ്രന്റെ ഭാവാദികളുമായിട്ടാണ് സുരേഷ് ഗോപി കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പ്രതികരിച്ചിരുന്നത്. ആയിരക്കണക്കിന് നിക്ഷേപകരുടെ പണം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. കരിവന്നൂർ ഉന്നയിച്ച പദയാത്രയുമായാണ് സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ വന്നിറങ്ങുന്നത്. കരിവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് 17 കിലോമീറ്റർ ദൂരമാണ് സുരേഷ് ഗോപിയും അനുയായികളും നടന്നത്. പണം നഷ്ടമായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുടെയും ദുരിതത്തിലായവരുടെയും കുടുംബാംഗങ്ങളെയും അണിനിരത്തിയായിരുന്നു പദയാത്ര. നഷ്ടമായ മുഴുവൻ പണവും നിക്ഷേപകർക്ക് ലഭിക്കും വരെ പ്രക്ഷോഭമെന്നും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ കരിവന്നൂർ വിഷയം ബി ജെ പി ഏതാണ്ട് മറന്ന മട്ടാണ്. തൃശൂരിൽ വട്ടമിട്ട് പറക്കുന്ന സുരേഷ് ഗോപി ഇതുവരെ കരിവന്നൂർ വിഷയം മിണ്ടിയിട്ടില്ല. പണം നഷ്ടമായ നിക്ഷേപകരെ കണ്ടതായും വിവരമില്ല. സുരേഷ് ഗോപിയുടെ മൗനം ആയുധമാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയ്ക്ക് തെളിവാണിത്. ഈ അന്തർധാരയ്ക്ക് പിണിയാളായത് ഇ പി തന്നെ. എ സി മൊയ്തീന് പിന്നിൽ ചരട് വലിച്ചത് ഇ പി ആണെന്നാണ് പുറത്തു വരുന്ന വിവരം. പി ആർ അരവിന്ദാക്ഷൻ മൊയ്തീന്റെ പേരും ഇ പിയുടെ പേരും ഇഡിക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ആ അവസരത്തിൽ മൊയ്തീൻ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ ഇ പി പെടുമെന്ന് ഇ പിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ അവസരത്തിൽ മൊയ്തീന്റെ അറസ്റ്റ് ഉണ്ടായാൽ ഇ പിയും പെടുമെന്ന് ഇ പിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇ പി അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നീട് പുറകോട്ട് ഒരുപാട് നൂലാമാലകളും പ്രമുഖ നേതാക്കളും ഒക്കെ ഉൾപ്പെടുമെന്നും ഉറപ്പായിരുന്നു. പലരുടെയും പേരുകൾ പുറത്തു വരും. അതുകൊണ്ട് വിഷയം ഒത്തുതീർപ്പാക്കാൻ തൃശൂരിൽ പാഞ്ഞെത്തിയത് ഇ പി തന്നെയാണ്. ബി ജെ പിക്ക് തൃശൂരിൽ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് വാക്കും കൊടുത്തു ഇ പി. അതുപ്രകാരമാണ് പിന്നീട് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നിന്ന് പിന്മാറിയത്. സി പി എം ബി ജെ പിയെ സഹായിക്കാമെന്ന ധാരണയിലാണ് വിഷയം മുഖ്യ പ്രശ്നമായി ഉയർത്തി കാണിക്കാത്തതെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത്. എന്നാൽ കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിയതോടെ കോൺഗ്രസുകാർ കരിവന്നൂർ വിഷയം ആളിക്കത്തിക്കുകയാണ്. കരിവന്നൂർ വിഷയം ഉയർത്താത്തതിൽ ബി ജെ പിക്ക് ഇടയിലും അസ്വാരസ്യമുണ്ട്. സുരേഷ് ഗോപി കരിവന്നൂർ വിഷയം നിരന്തരം ഉന്നയിക്കുന്നത് വോട്ട് കിട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം വിവിധ ഇടങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. നിരന്തരമായി ഇത് ആവർത്തിച്ചതോടെ തൃശൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് വാങ്ങിക്കൊടുക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. മുൻമന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ള നേതാക്കളെ ഇ ഡി ആവർത്തിച്ചു ചോദ്യം ചെയ്യുന്നത് പാർട്ടിയെ തളർത്തുമെന്ന തിരിച്ചറിവാണ് ബി ജെ പിയുമായി അന്തർധാരയുണ്ടാക്കാൻ കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചത്.
ബി ജെ പി നേതൃത്വവും സുരേഷ് ഗോപിയും അടക്കം കരുവന്നൂരിൽ കാണിക്കുന്ന മൗനവും താല്പര്യക്കുറവും ഈ ആരോപണം ശരിവയ്ക്കുന്നത് തന്നെ. കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാടെ അടക്കമുള്ളവരെ പലതവണ ചോദ്യം ചെയ്യുകയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മുൻമന്ത്രി എ സി മൊയ്തീനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി പറഞ്ഞിരുന്നു. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടപെടലാണെന്നാണ് പാർട്ടി നേതൃത്വം ആവർത്തിച്ചിരുന്നത്. നന്ദി.